പ്രിയ സജ്ജനങ്ങളെ, സാദനമസ്കാരം. ഞാൻ രാജേഷ് നാദാപുരം, സനാതനം ധർമ്മപാഠശാലയുടെ അധ്യാപകനും സംയോജകനും. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം പഠിതാക്കളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ 2019 ജീവിക്കുന്ന നമ്മളുടെ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യം, ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുവിന് പൂജാതി കർമ്മങ്ങൾ പഠിക്കാം, അമ്പലത്തിലെ ശാന്തിക്കാരനാവാം? നമ്മൾ പലപ്പോഴും അഭിമാനത്തോടുകൂടി പറയാറുണ്ട് മാധവജി സ്ഥാപിച്ച ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തെക്കുറിച്ച്. അവിടുന്ന് പഠിച്ചിറങ്ങി അനവധി ക്ഷേത്രങ്ങളിൽ വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട ആളുകൾ ശാന്തിക്കാരായിട്ടുണ്ട്. പുലയനും പറയനും വനവാസികൾക്കും അമ്പലത്തിലെ ശാന്തിക്കാരനാവാം, പൂജാതി കർമ്മങ്ങൾ നടത്താം. എന്നാൽ നമുക്ക് ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിൽ 3 മാസം നീണ്ടു നിൽക്കുന്ന പൂജാതി കർമ്മങ്ങൾ പഠിക്കുവാൻ ഉപനയന കർമ്മം ചെയ്യേണ്ടതുണ്ട്. എല്ലാ ഹിന്ദുവും ചെയ്യേണ്ടതാണ്. എന്നാൽ സാമാന്യന നമ്പൂരി സമൂഹത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളാണ് അത് ചെയ്തു വരുന്നത്. അവരുടെ ലോകം ദൈവവിശ്വാസവും ക്ഷേത്രവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അത് പാരമ്പര്യമായിട്ട് അവർ തുടരുന്നു. അതുകൊണ്ട് തന്നെ തന്ത്രവിദ്യാപീഠത്തിൽ നിന്ന്, ആലുവയിൽ നിന്ന് നമുക്ക് ശാസ്ത്രം പൂജാതി കർമ്മങ്ങൾ പഠിക്കണമെങ്കിൽ ഉപനയനം അത്യാവശ്യമായി വന്നിരിക്കുന്നു. ആ ഉപനയനം ഭാരതീയ ധർമ്മപ്രചാര സഭയും നമ്മുടെ സനാതനം ധർമ്മപാഠശാലയും ചേർന്ന് തണൽ ആശ്രമത്തിൽ വച്ച് 2 ഫെബ്രുവരി നടത്തുന്നുണ്ട്. 2 ഫെബ്രുവരി രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ചടങ്ങാണ്. ഗായത്രി മന്ത്രദീക്ഷയും ഒപ്പം ഉപനയന കർമ്മവും അവിടെ നടത്തുകയും അതിന് അംഗീകാരമുണ്ടാവുകയും അങ്ങനെ ഉപനയനം കഴിഞ്ഞവർക്ക് ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിൽ നിന്ന് പൂജാതി കർമ്മങ്ങൾ അവിടെ താമസിച്ച് പഠിക്കണം. 3 മാസം താമസിച്ച് പഠിച്ച് പുറത്തേക്ക് വരാം. പ്രധാനമായും 8 ദേവനെ ഉപാസിക്കുന്ന പൂജാതി കർമ്മങ്ങളെ കുറിച്ചാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. ആയതിനാൽ നമ്മുടെ പാഠശാലയിലെ പഠിതാക്കൾ ഏത് ജാതി എന്നത് വിഷയമല്ല, താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യണം. ഈ നമ്പറിൽ, ആ നമ്പർ ചുവടെ കൊടുക്കുന്നുണ്ട്, ചുവടെ കൊടുത്ത ആ നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയക്കണം. പേര്, സ്ഥലം, എന്നിട്ട് പറയണം ഞാൻ പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പേഴ്സണലായിട്ട് അയക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സമുദായത്തെ കൂടി സൂചിപ്പിക്കാം. സമുദായം അറിയുവാൻ പൊതുവെ നമുക്ക് താല്പര്യമില്ല, പക്ഷേ സമുദായം അറിയണം, അത് നമുക്ക് പ്രഖ്യാപിക്കണം. എന്തുകൊണ്ടെന്നാൽ വ്യാപകമായിട്ട് ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യിപ്പിക്കുമ്പോൾ പെന്തക്കോസ്റ്റുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ നിങ്ങൾ പുലയനായിപ്പോയി, പറയനായിപ്പോയി എന്നതുകൊണ്ട് നിങ്ങൾക്ക് അമ്പലത്ത് കയറാൻ പോലും പറ്റില്ലല്ലോ. മുമ്പ് അതൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് അതൊക്കെ മാറിയിട്ടുണ്ട്. എന്നാൽ മാറിയ സാഹചര്യത്തിൽ പോലും പഴയ ജാതീയതയുടെ ആ ഉച്ചനീചത്വങ്ങളെ കുറിച്ച് അവന്മാരോട് നിരന്തരം സംസാരിക്കുകയും അവരെ പെന്തക്കോസ്റ്റ് ക്രിസ്ത്യാനിയാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രവൃത്തി വളരെ വേഗതയിൽ നടക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയണം, ഉപനയനം കഴിഞ്ഞ് ശാന്തി കർമ്മങ്ങളെ, പൂജാതി കർമ്മങ്ങളെ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പുലയനും പറയനും നായരും നമ്പൂരിയും അടങ്ങുന്ന ഹൈന്ദവ സഹോദരങ്ങളെ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇവന്മാരോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ട്. ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പൂജാതി കർമ്മങ്ങൾ പഠിക്കുവാൻ താല്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ കൂടെ നൽകുന്ന മൊബൈൽ ഫോണിൽ നിങ്ങളുടെ പേര്, സ്ഥലം, നിങ്ങളുടെ സമുദായം, ഒപ്പം 3 മാസത്തെ ഈ കോഴ്സിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് തയ്യാറായിക്കൊണ്ട് ഉപനയന കർമ്മം, 1 ദിവസമാണ് ചടങ്ങുള്ളൂ, പൂജാതി കർമ്മങ്ങൾ താമസിയാതെ അറിയിക്കുകയേ ചെയ്യുള്ളൂ. അവിടെ പൂജാതി കർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ആചാര്യന് ഉതകുന്ന സമയം വരുമ്പോൾ നമ്മെ അറിയിക്കും. തന്ത്രവിദ്യാപീഠത്തിലും നമ്മുടെ പേരും സ്ഥലവും രജിസ്റ്റർ ചെയ്യണം, മൊബൈൽ നമ്പറും രജിസ്റ്റർ ചെയ്യണം.
അപ്പൊ അവിടുന്ന് വിളിച്ചു പറയും, അതായത് ഫെബ്രുവരിയിൽ നമ്മൾ ഉപനയനം കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസം ക്ലാസ് തുടങ്ങും. ഉദാഹരണത്തിന് ഏപ്രിൽ 1-ന് ക്ലാസ് തുടങ്ങുന്നതെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ 3 മാസം നമുക്ക് 90 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. വളരെ അത്യാവശ്യ ഘട്ടത്തിൽ വീട്ടിലേക്കൊക്കെ വരാം എന്നല്ലാതെ 3 മാസം ഗുരുവിനൊപ്പം താമസിച്ച് പഠിച്ച് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ആയതിനാൽ തീർച്ചയായിട്ടും താല്പര്യമുള്ള, മനസ്സറിഞ്ഞ് താല്പര്യമുണ്ടാവണം. അവരനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളൊക്കെ വളരെ വലുത് തന്നെയാണ്. ക്ഷേത്രത്തിൽ ഭഗവാനെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ സാമാന്യന 100% വെജിറ്റേറിയൻ ആയിരിക്കണം. നിലവിൽ മത്സ്യമാംസാദികൾ കഴിക്കുന്നവരാണ്, എന്നാൽ എനിക്കിതിനോട് താല്പര്യമുണ്ട്, മനസ്സുകൊണ്ട് ഞാൻ അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട്, മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ശാന്തി കർമ്മങ്ങളുടെ ഭാഗമായി തീരുവാൻ കഴിയും എന്ന് ആദരപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ആയതിനാൽ താല്പര്യമുള്ളവർ വളരെ വേഗം തന്നെ ഈ വാട്സപ്പിലേക്ക് പേരും സന്ദേശവും അയക്കുക. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.